അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിലുള്ള ഒരു യാത്രയിലാണ് കോന്നിയിൽ കോന്നിയിൽ കുട്ടവഞ്ചി യാത്രയാണ് അടവി എക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട അടവി എക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കുട്ടവഞ്ചിയിലുള്ള യാത്രയാണ് എന്നോട് ചേട്ടൻ്റെ പേര് എന്താ പറഞ്ഞിരുന്നത് എൻ്റെ പേര് രാജപ്പൻ എന്ന് പറയും രാജപ്പനാണ് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഭാരതി രാജപ്പനാണ് ശരിക്കും എൻജോയ് ചെയ്യുകയാണ് ശരിക്കും എൻജോയ് ചെയ്യുകയാണ് ഷോർട്ട് യാത്രയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷോർട്ട് യാത്രയ്ക്ക് 500 രൂപയാണ് അതിപ്പം ലോങ് യാത്രയ്ക്ക് 900 രൂപയാണ് പക്ഷേ നിലവിലിപ്പോൾ ലോങ് യാത്രയില്ല ഞങ്ങളിങ്ങനെ കുട്ടവഞ്ചി തുഴഞ്ഞ് അങ്ങനെ യാത്രയാവുകയാണ് പല ആംഗിളിൽ തന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ ചിത്രീകരിക്കുന്നുണ്ട് ഈ രാജപ്പൻ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എല്ലാ സ്ഥലത്തും കാട് ഈ കാടിന് നടുക്കൂടുള്ള കാടിന് നടുക്കൂടുള്ള കല്ലാറല്ലേ കല്ലാറിൽ കൂടാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ എത്തുക നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ട് കാടിൻ്റെ നടുവിൽ കൂടിയുള്ളതാണ് ഈ കല്ലാറ് ഇത് ശബരിമല നമുക്കറിയാലോ ശബരിമല പമ്പാനദി വരുന്ന ഈ പറഞ്ഞ എവിടെ എത്തിച്ചേരുന്നത് പടശ്ശേരിക്കര ചെന്നിട്ട് പുണ്യനദിയായ പമ്പയിൽ എത്തിച്ചേരുകയാണ് ഇതാണ് കാടിൻ്റെ സൈഡിൽ നമ്മൾ ഇപ്പം തേക്കടിയിലൊക്കെ പോയാലും ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത് ബോട്ട് യാത്ര എന്നേ ഉള്ളൂ ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വൈകിട്ടാകുമ്പോൾ വന്യമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ എത്തും ഇപ്പം നമ്മൾ എല്ലാം അങ്ങനെ ഓരോന്നിനും ഓരോ സവിശേഷതയുണ്ട് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ തേക്കടിയേക്കാളും അവർക്ക് സൂപ്പർ ഫീലിംഗ് അനുഭവപ്പെട്ടു കഴിഞ്ഞ ആഴ്ച തേക്കടി പോയിരുന്നു അതിനേക്കാളും ശരിക്കും ഫീലിംഗ് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതാണ് യാത്ര ശരിക്കും നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കപ്പിത്തൻ നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹം കുറേ അനുഭവങ്ങൾ പങ്കുവെക്കുമായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്നത് ഇതിന് കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിന് പേരെന്തായിട്ടാണ് ബാംബു ഹെഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം വീട് വെച്ച് ക്രമീകരിച്ചിരിക്കുകയാണ് അതായത് മരത്തിന്റെ മണ്ടയ്ക്ക് മുളയൊക്കെ വെച്ചിട്ട് വീട് വെച്ചിരിക്കുകയാണ് അത് ഒരു ദിവസം എത്രയാണ് 4000 രൂപ ഫുഡ് നമുക്ക് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യണം അതിനകത്ത് എസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നമ്മള് ചെങ്ങാടത്ത് നിന്ന് കയറി ഒരു 5 മീറ്റർ ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഒരു 40 അടി ഹൈറ്റില് വെള്ളത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ കൊട്ടവഞ്ചി പോകുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആഴമുള്ള ഏരിയ അത് കഴിഞ്ഞാൽ പിന്നെ 5 അടി താഴ്ച ഒക്കെ ഉള്ളു അപ്പോൾ കൊട്ടവഞ്ചിയിൽ ഞങ്ങൾ യാത്രയായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത് കൊട്ടവഞ്ചിയിലുള്ള കറക്കമാണ് ഇതാ ഞങ്ങൾ കറങ്ങാൻ പോവാണ് കുറച്ച് പേര് കറങ്ങി ഞങ്ങൾ എടുത്തു അവരുടെ ആ എൻജോയ്മെൻറ്റ് ഞങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ കറങ്ങുന്നത് മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ് എടുക്കുന്നത് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ് ഞാനും എൻ്റെ മക്കളും കൊട്ടവഞ്ചി കറക്കം ശരിക്കും നിങ്ങൾ ഓരോരുത്തരും എത്തുക കൊട്ടവഞ്ചിയുടെ കറക്കം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇത് കോന്നിയിൽ അടവിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് തന്നെ കറക്കുന്നുണ്ട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അത് അവർക്ക് വേണ്ടിയുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് സേഫ്റ്റി ജാക്കറ്റൊക്കെ ധരിച്ചാണ് ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കറങ്ങുന്നത് എന്തായാലും ഗംഭീര യാത്ര തന്നെയാണ് ചെറിയൊരു കറക്കം പോലെ ഒരു മന്ദീപ് നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് കുഴപ്പമില്ല എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ സ്വന്തം ജില്ലയിലായിട്ട് പോലും ആദ്യത്തെ തവണ എത്തുന്നത് ശരിക്കും ഇന്നത്തെ ഇവിടെ എത്തിയത് ശരിക്കും നമുക്ക് നല്ലൊരു അനുഭവമാണ് കാഴ്ചവെച്ചത് എന്തായാലും സമയമുള്ളവരൊക്കെ കുട്ടികളുമായിട്ട് തന്നെ കൊട്ടവഞ്ചി യാത്ര ആസ്വദിക്കുവാനായിട്ട് ഇവിടെ എത്തണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ സുരക്ഷിതത്വവും അതുപോലെ തന്നെ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാനും വേണ്ടി ഒരു ടീം തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് സത്യൻ ചേട്ടന് ഇവരൊക്കെയാണ് ചേട്ടൻ ഇവിടെ നാട്ടിലെവിടെയാ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി എന്നാ പിന്നെ ഈ തേക്കടി പോകുന്നതിനൊക്കെ നല്ല ഇവിടെ വരുമായിരിക്കും മൂന്ന് മണി കഴിയുമ്പോഴേ നല്ല വേനലാകുമ്പോൾ വനത്തിലൊന്നും വെള്ളം ഇല്ലാത്ത സമയത്ത് അവൻ കറങ്ങിയില്ല മോനെ
ഇങ്ങനെ വഞ്ചി കൊണ്ടുവന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ആന കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊട്ടവഞ്ചി യാത്ര അരമണിക്കുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തായാലും ഗംഭീര യാത്ര തന്നെയായിരുന്നു. നമ്മുടെ ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ ക്യാപ്റ്റൻ ശരിക്കും ഞങ്ങളെ എൻജോയ് ചെയ്യിപ്പിച്ചു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ ലാസ്റ്റ് നമുക്ക് എത്തുന്ന എൻഡ് പോയിന്റിലാണ് കറക്കം, കുട്ടികളെ വെച്ചുള്ള കറക്കം നല്ല ശക്തിയായിട്ട് ഈ വഞ്ചി കറക്കി നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ചു. ശരിക്കും ശരീരം നമുക്ക് മനുഷ്യൻ്റെ ശരീരം മൊത്തത്തിൽ ഇളകുമ്പോഴാണ് അവൻ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നത്. അതൊക്കെയാണല്ലോ ശരിക്കും ഈ പറയുന്ന തിരുമ്മു ചികിത്സയും അങ്ങനെയുള്ളതൊക്കെ വരുന്നത്, അവൻ്റെ ശരീരം ഇളക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ വഞ്ചിയിൽ ഞങ്ങളെ എടുത്തിട്ടങ്ങ് ഇളക്കി ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങൾ. ഞങ്ങളുടെ ഒരു നായികയുണ്ട്, ടിക്ടോക്ക് നായിക ശീകുട്ടി. ശീകുട്ടിക്ക് എന്താണ് പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. ഇഷ്ടം ഇനിയും വരുമോ ഇവിടെ? കറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ചീക്കൂട്ട പറഞ്ഞേ. ചീക്കൂട്ടിയുടെ അമ്മയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി യാത്രയായിരുന്നു. ഇവിടെ ആയിട്ട് ഈ നാട്ടുകാരിയായിട്ട് എൻജോയ് ചെയ്തോ ശരിക്കും? ആദ്യമായിട്ടല്ലേ വരുന്നത്? ഇത് ഞങ്ങളുടെ അസിസ്റ്റന്റ് ആണ്, നമ്മുടെ സഹോദരനാണ്. മോന്റെ പേര് പറഞ്ഞു? അനന്തു. അനന്തു ജിത്തു എന്ന് വിളിക്കും ഞങ്ങൾ. അനന്തു ആണ് ക്യാമറയുടെ നല്ല നല്ല ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഒപ്പിയെടുത്തത്. എന്ത് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ പരിപാടി? യാത്ര മോനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. പിന്നെ ഇവിടെ കാണാനുള്ള നല്ല സ്ഥലങ്ങൾ ഏതൊക്കെയാടാ? ഇവിടെ ഇപ്പോ ആനക്കൂടുണ്ട്, പിന്നെ അത് കഴിഞ്ഞ അടവി. അടവിയിൽ എന്താ ഉള്ളത്? ഇതാണ് എക്കോ ടൂറിസം ആണ് അടവി. സൂപ്പർ. അടിച്ചു പൊളിക്കുന്നുണ്ടോ? ഇവിടൊക്കെ ആന ഇറങ്ങുന്നുണ്ടോ? കാണിച്ച് ആന ഇറങ്ങുന്ന സ്ഥലം ഇതാ ചേട്ടൻ പറയുന്നു, ഇവിടൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറയുന്നു. ശരിക്കും പത്തനംതിട്ടയിലെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് കോന്നിയിലെ ആനക്കൂടും അതുപോലെ തന്നെ കുട്ടവഞ്ചി യാത്ര അല്ലേ? കുട്ടവഞ്ചി യാത്ര. അതായത് ആനക്കൂട് നമുക്കറിയാം, ഓരോരുത്തരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഞാൻ ഇത്രയും കാലമായിട്ട് ഈ നാട്ടുകാരനായിട്ട് പോലും ഈ സ്ഥലത്ത് എത്തിയില്ലായിരുന്നു. പക്ഷേ ശരിക്കും ഇവിടെ വന്നപ്പോൾ നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഈ സ്ഥലത്ത് എത്തണമെന്നാണ്. അതുപോലെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും കല്ലാർക്കുള്ള രണ്ട് വനത്തിനിടയ്ക്കുള്ള കല്ലാർക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഗംഭീര യാത്രയായിരുന്നു, അരമണിക്കൂർ ഇവിടെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. കൊട്ടവഞ്ചിയിലുള്ള കറക്കം ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് ചിലപ്പോൾ ലോങ് ഡ്രൈവ് ആകുമ്പോൾ താഴേക്കൊക്കെ പോകും, അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്? ഉണ്ട്. നമ്മളെ ബാംബുഹട്ട് എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ദൂരം മുമ്പോട്ട് പോഴുക്കിനോട്. ഓക്കെ ഓക്കെ. ഓരോ കൊട്ടവഞ്ചിയിലും അടുത്തിരിക്കുകയാണ്. ഏകദേശം ഉച്ച സമയം ഫുഡ് സമയമായി. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇന്നിവിടെ കണ്ടത്. ശരിക്കും എൻജോയ് ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു. ഇത് കോന്നിയിലാണ്, കെട്ടെടുക്കുന്ന കൗണ്ടറിൻ്റെ മുമ്പിലായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടൊരു ഊഞ്ഞാലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. കൊട്ടവഞ്ചി യാത്രയ്ക്ക് എത്തിയാലും ഊഞ്ഞാലോട്ടവും പ്രിയാണ്. അപ്പോൾ കൊട്ടവഞ്ചിയുടെ വർണ്ണ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഇത് കാടാണ്, കണ്ട കാട്ടിൽ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തു. ഇതാ കണ്ടില്ലേ, വെള്ളത്തിലൊക്കെ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി. ഞങ്ങൾ എന്തായാലും അടിച്ച് പൊളിക്കുകയാണ്, നല്ല എൻജോയ് ചെയ്യുകയാണ് കൊട്ടവഞ്ചി. കൊട്ടവഞ്ചിയിൽ കയറി
ഇനിയും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. വെള്ളത്തിലൊക്കെ ചാടി കാട്ടിൽ കൂടെ ഒക്കെ ഒരു യാത്രയായിരുന്നു. കൊടും കാടാണ് ഇവിടെ. വൈകിട്ട് സമയങ്ങളിലൊക്കെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇപ്പം മനുഷ്യൻ്റെ സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ അകത്താണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് സമയത്തിന് ശേഷം അവർ വെളിയിലേക്ക് ഇറങ്ങും. ഇത് കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്.